ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫലൂദ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഫലൂദയിലേക്കുള്ള ജെല്ലി റെഡിയാക്കാം. ഞാൻ രണ്ട് കളറിലുള്ള ജെല്ലിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ രണ്ട് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം റെഡ് കളർ ജെല്ലിക്കുള്ള പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ ഞാൻ ഗ്രീൻ കളർ ജെല്ലിക്കുള്ള പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം റെഡ് കളർ ജെല്ലിയാണ് ഉണ്ടാക്കുന്നത്. അതിൽക്കായിട്ട് ഞാൻ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലത്തെ ആ പൗഡർ നന്നായി അരിയാനായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അതേ സെയിം ഒരു കപ്പിൽ ഞാൻ നോർമൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ചെറിയൊരു ചൂടുണ്ടാവും ഇത്. അപ്പം ആ ചൂട് ആറിയതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് ജെല്ലിയാക്കി റെഡിയാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് പച്ചക്കളർ ജെല്ലിക്കുള്ളതായിട്ടുള്ള പൗഡറും ഇതുപോലെ ഒരു കപ്പ് ചൂടുവെള്ളവും അതേ സെയിം അളവിൽ ഒരു കപ്പ് പച്ചവെള്ളവും ഒഴിച്ചിട്ട് ഇതുപോലെ ജെല്ലി റെഡിയാക്കാം. അപ്പോൾ രണ്ട് ജെല്ലി പൗഡർ ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലുമൊക്കെ മിക്സ് ചെയ്ത് കറക്റ്റ് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടേറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫലൂദയ്ക്കുള്ള ഫലൂദ സേവ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായി തിളച്ചു വരുന്നുണ്ട്. നമുക്ക് ഈ തിളച്ചു വരുന്ന ഈ വെള്ളത്തിലേക്ക് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞു വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫലൂദ സേവ് ഇട്ട് കൊടുക്കാം. വളരെ നൈസായിട്ടുള്ള ഫലൂദ സേവാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് ഫലൂദ സേവ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഇതിലേക്ക് ഈ ഫലൂദ സേവ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. പിന്നെ നമുക്ക് ഈ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ഈ ഫലൂദ സേവ് വെന്ത് കിട്ടും. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. അതിനുശേഷം ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഫലൂദ ഉണ്ടാക്കാനുള്ള ജെല്ല് രണ്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തണുപ്പിച്ച് കട്ട് ചെയ്ത് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്നത് പഴം, ആപ്പിള്, അതുപോലെ തന്നെ മാംഗോ ആണ്. അത് ഞാൻ കട്ട് ചെയ്ത് കുറച്ച് പഞ്ചസാരയിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കസ്കസ് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർച്ച് അതിലും ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നട്ട്സ്, നട്ട്സ് ഞാനിവിടെ അണ്ടിപ്പരിപ്പും കാഷ്നട്ടും ബദാമുമാണ്. ഇത് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് റോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് വെച്ചത് നമ്മുടെ ഫലൂദ സേവ് തണുപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തണുത്ത പാലിൽ അല്പം റോസ് മിൽക്കിൻ്റെ എസെൻസ് വെച്ച് അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്ട്രോബെറിയുടെ സിറപ്പ് അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫലൂദ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന റെഡ് ജെല്ലി ഇട്ട് കൊടുക്കാം. ഗ്രീൻ ജെല്ലി ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനൊന്ന് കളർഫുള്ളൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് റെഡ് ജെല്ലി ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കസ്കസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ റെഡിയാക്കി വെച്ചിരുന്ന ഫലൂദ സേവ്. നല്ല സ്വീറ്റായിട്ട് നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് തണുപ്പിച്ച് ഫലൂദ സേവ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ റോസ് മിൽക്ക്, റെഡിയാക്കി വെച്ച റോസ് മിൽക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് നട്ട്സ്, റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. സ്ട്രോബെറിയുടെ ഐസ്ക്രീം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഫ്രൂട്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യട്ടെ. ഞാൻ അതിലിപ്പോൾ പഴവും ആപ്പിളും മാംഗോ ആണ് എടുത്തത്. അപ്പം അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡിയാക്കി വെച്ച ഗ്രീൻ കളർ ജെല്ലി ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് അടുത്ത ഫ്ലേവറായിട്ടുള്ള വാനിലയുടെ ഐസ്ക്രീം ഒരു സ്കൂപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
നമുക്കിഷ്ടമുള്ള ഐസ്ക്രീം യൂസ് ചെയ്യാം. പിന്നെ അതിൽ രണ്ട് തരം ഐസ്ക്രീമാണ് എടുത്തത്. ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. നട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് അല്പം കസ്കസും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഞാനിതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കളർഫുള്ളൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാനിതിൻ്റെ മുകളിലേക്ക് വാനിലയുടെ ഐസ്ക്രീം വെച്ച് കൊടുക്കുകയാണ്. ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സിറപ്പ്, നമുക്ക് അത് ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് സ്ട്രോബെറിയുടെ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് നട്ട്സും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കാം. നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും അവൈലബിലിറ്റി അനുസരിച്ചും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഫലൂദ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫലൂദയാണ്. അപ്പോൾ ഞാൻ ഇതിൽ രണ്ട് ഫ്ലേവർ ഐസ്ക്രീമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള പോലെ മാംഗോ ഫ്ലേവറോ ഇഷ്ടമുള്ള ഫ്ലേവേഴ്സൊക്കെ ഐസ്ക്രീംസും ഫ്രൂട്ട്സൊക്കെ ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമായിട്ട് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഞങ്ങളെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.